വന്യമൃഗസങ്കേതം എൻ്റെ മണ്ഡലത്തിൽ കൂടി പെടുന്നതാണ്. ആ മണ്ഡലത്തിൽ പീച്ചി പാണഞ്ചേരി വില്ലേജുകളും ഈ സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാർ, യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ 1 മുതൽ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് 1 കിലോമീറ്ററിന് അകത്താക്കണം എന്ന് കേന്ദ്രത്തിനോട് പറഞ്ഞു. കേന്ദ്രം പല കാര്യങ്ങളിലും എതിർപ്പ് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഈ വരുന്ന സംവിധാനം ഉണ്ടാകുമ്പോൾ ഈ പീച്ചി വാഴാനി വന്യമൃഗസങ്കേതത്തിന് ചുറ്റും 250 തൊഴിലാളികൾ അവരുടെ ഏക വരുമാന മാർഗമായിട്ടുള്ള വാണിയമ്പാർ എസ്റ്റേറ്റ് നിലനിൽക്കുകയാണ്. അതിനകത്താണ് 50 തൊഴിലാളികളുടെ ലയം എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ വീടുകൾ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ ഹൈവേ തന്നെ, നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ തന്നെ കണക്കനുസരിച്ച് ഇതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ വരാൻ പോകുന്ന സംവിധാനമാണ്. സാറേ, നമ്മുടെ പ്രധാനപ്പെട്ട നിരവധി സ്കൂളുകൾ, വാണിയമ്പാറ EKM സ്കൂൾ, 400 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്, മേരിമാത ഹയർ സെക്കൻഡറി സ്കൂള്, കല്ലിങ്കമ്പാടത്തെ സർക്കാർ സ്കൂള്, നിരവധി പള്ളികൾ, ആരാധനാലയങ്ങൾ, മോസ്ക്, ഇങ്ങനെ തുടങ്ങി പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഓഫീസ് പോലും നിലനിൽക്കുന്നത് ഈ പറയുന്ന അതിർത്തിക്കകത്താണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് എക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ വല്ലാത്ത വിധത്തിൽ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തെ ആക്രമിക്കുന്ന തരത്തിൽ അതിൻ്റെ പ്രശ്നം വരികയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി ഇത് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു എന്ന വാർത്ത അറിയാൻ കഴിഞ്ഞു. വളരെ അഭിനന്ദനാർഹമാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഞാൻ പ്രത്യേകമായി പീച്ചി വാഴാനി സങ്കേതം നമുക്ക് 0 ബഫർ സോണാക്കി ഉള്ള നിയമം നടപ്പിലാക്കപ്പെടാതിരുന്നാൽ വലിയ ആശങ്കയിലേക്ക് ആളുകൾ പോകും. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങളുടെ വലിയ ആശങ്കയിലാണ് ഈ ഭാഗത്തെ തൊഴിലാളികൾ, പഠിക്കുന്ന കുട്ടികൾ, വീടുകൾ, നിലവിലുള്ള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് ഈ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന്റെ നിലപാട് കേന്ദ്രത്തിൽ വലിയ സമ്മർദ്ദമായി അവതരിപ്പിക്കാനും ജനങ്ങളുടെ ഈ ആശങ്ക പരിഹരിക്കാൻ അവരുമായി നേരിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സാർ, ഹരിത ട്രൈബ്യൂണൽ 2014 അംഗീകരിച്ചതും ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ടതുമായ ESA അതിർത്തികൾ സംബന്ധിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ബോർഡാണ് സാർ. എക്കോ സെൻസിറ്റീവ് സോണുമായി ബന്ധപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷിത വനമേഖലയുടെയും വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതാ ഞാൻ എൻ്റെ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുന്നു സാർ. നിലവിൽ ചൂലന്നൂർ, പീച്ചി വാഴാനി എന്നീ വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റും എക്കോ സെൻസിറ്റീവ് സോൺ പുതുക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് വിജ്ഞാപനമാണ് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിർദ്ദേശപ്രകാരം ജനവാസ മേഖല പരമാവധി 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് 13/11/2019 തീയതിയിൽ മേൽപ്പറഞ്ഞ 2 വന്യജീവി സങ്കേതങ്ങളുടെയും അതിർത്തികൾ ഡ്രാഫ്റ്റ് വിജ്ഞാപനമായി സമർപ്പിച്ചിട്ടുള്ളതും. അതിനെ തുടർന്ന് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2020 നവംബറിലെ ഉത്തരവുകൾ വഴി ചൂലന്നൂർ മയിൽ സങ്കേതത്തിനും ഇതേ തീയതിയിലെ തന്നെ മറ്റു ഉത്തരവ് വഴി വാഴാനി വന്യജീവി സങ്കേതത്തിൻ്റെയും ഡ്രാഫ്റ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൻ്റെ എക്കോ സെൻസിറ്റീവ് സോൺ വിജ്ഞാപന പ്രകാരം വന്യജീവി സങ്കേതത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ചുരുങ്ങിയത് 0 മുതൽ പരമാവധി 6.2 കിലോമീറ്റർ ദൂരത്തിലാണ് നിലകൊള്ളുന്നത്. ജനവാസ മേഖലയിലെ പരമാവധി ദൂരം 1 കിലോമീറ്റർ ഉള്ളിൽ നിർത്തി തൊട്ടടുത്ത വനം ഡിവിഷനുകളിലെ വനഭൂമി പരമാവധി ചേർത്തിട്ടുള്ള രീതിയിലാണ് എക്കോ സെൻസിറ്റീവ് സോൺ മേൽ രീതിയിൽ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചൂലന്നൂർ മയിൽ സങ്കേതത്തിൻ്റേത് ചുരുങ്ങിയത് 100 മീറ്റർ ജനവാസ മേഖലയിൽ നിന്ന് 100 മീറ്റർ മുതൽ പരമാവധി 3 കിലോമീറ്റർ വരെയാണ് ആ 3 കിലോമീറ്റർ എന്ന് വെച്ചാൽ വനമേഖല ഉൾപ്പെട്ട് വരും ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവ രണ്ടിലും ജനവാസ മേഖല 1 കിലോമീറ്ററിലധികം ഒരു സ്ഥലത്തും ഡിമാർക്കേറ്റ് ചെയ്തിട്ടില്ലാത്തതാണ്. എന്നാൽ പിന്നീട് പല പ്രദേശത്തു നിന്നും ഇങ്ങനെ ജനവാസ മേഖല ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ നിർദ്ദേശം തന്നെ പുനഃപരിശോധിച്ചു. സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കുകയും ജനവാസ മേഖല എക്കോ സെൻസിറ്റീവ് സോണിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽപ്പറഞ്ഞ 2 വന്യജീവി സങ്കേതങ്ങളിലും 12/10/2020 ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രപ്പോസൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട് സാർ. അതനുസരിച്ച് പുനർനിർണയത്തിന് ശേഷം പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള എക്കോ സെൻസിറ്റീവ് സോൺ
നേരത്തെ 131.54 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. അത് പുനഃപരിശോധിച്ച് 54.9 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിട്ടുള്ള നിർദ്ദേശമാണ് ഈ പുനഃപരിശോധിച്ചതിന് ശേഷം കൊടുത്തിട്ടുള്ളത്. 131 എന്നുള്ളത് 54. അതുപോലെ ചൂളന്നൂർ മയൽ സങ്കേതത്തിൻ്റെ ESI 8.86 ചതുരശ്ര മീറ്റർ ആയിരുന്നു. അത് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി 0.747 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിട്ടുണ്ട് സാർ. ഇതുപോലെ അങ്ങ് ചൂണ്ടിക്കാണിച്ചതും അതുപോലെ തന്നെ ശ്രീ രാജൻ ചൂണ്ടിക്കാണിച്ചതുമായിട്ടുള്ള പ്രദേശങ്ങളിലെയും നമ്മൾ മൊത്തത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ് ജനവാസ മേഖല പൂർണ്ണമായും ഒഴിവാക്കണമെന്ന്. അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഫൈനൽ നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത്.